ചെറുതായിരുന്നപ്പോൾ മുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ അപ്പം. ഇത്ര ചെറിയൊരു ഗോതമ്പപ്പത്തിൽ അച്ഛൻ ആശീർവദിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന് കഴിയാനാവുക? കുഞ്ഞിലെ നമ്മൾ ചിന്തിച്ച് തലപുകിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു തന്ന പേരിട്ട് അങ്ങനെ നമ്മൾ ആപ്പത്തെ വിളിച്ചു, ഈശോപ്പം. പള്ളിയിൽ ചുറ്റും നിൽക്കുന്നവർ ഓരോരുത്തരും ഈശോപ്പം വാങ്ങിക്കഴിക്കുമ്പോൾ നമ്മളും കൊതിച്ചു. അങ്ങനെ ഏറെ ആഗ്രഹിച്ച ആ ദിവസം വന്നു, ആദ്യ കുർബാന സ്വീകരണ ദിനം. കുഞ്ഞു പാപങ്ങളെല്ലാം ക്രമത്തിലോർത്ത് അച്ഛനോട് ഏറ്റുപറഞ്ഞ് മനസ്സ് ശുദ്ധമാക്കി നമ്മൾ ആദ്യമായി ദൈവം കുടികൊള്ളുന്ന ഈശോപ്പം ആ തിരുവോസ്തി നാവിലേറ്റ് വാങ്ങി. അന്നു തൊട്ടിന്നോളം നമ്മുടെ സ്വന്തമായി എന്നും കൂടെയുള്ള ദിവ്യകാരുണ്യം. ഒരു കുഞ്ഞു കാറ്റിൽ പോലും പറന്നു പോകുന്ന ഈ ഗോതമ്പപ്പത്തിൽ കൊടും കാറ്റും കോളും ശാന്തമാക്കിയ ദൈവം തന്നെ കുടികൊള്ളുന്നുണ്ടെന്ന് നമ്മളിടക്കങ്ങ് മറന്നുപോകും. അപ്പോൾ ഇത് വെറും അപ്പമായി പോകും. ആ സമയങ്ങളിലാണ് നമ്മുടെ സ്വന്തം ഈശോയെപ്പോലും പ്രലോഭിപ്പിക്കാനെത്തിയ പിശാച് നമ്മളെ തേടിയെത്തുന്നത്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈശോ അവനെ നേരിടാനുള്ള ശക്തി സ്വന്തമാക്കുകയായിരുന്നുവല്ലോ. ഈ അനുസ്മരണവും ഒപ്പം പ്രവാചകനായ മോശ യഹോവയോടൊപ്പം സീനായ് മലയിൽ 40 ദിനരാത്രങ്ങൾ ചിലവഴിച്ചതിൻ്റെ ഓർമ്മയിലും 40 മണിക്കൂർ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് ആരാധിക്കാനൊരുങ്ങുകയാണ്. കുഞ്ഞിലെ നമ്മുടെ സ്വന്തമായിരുന്ന ഈശോപ്പത്തോടൊപ്പം ഇരിക്കാനുള്ള മണിക്കൂറുകൾ ഈ വരുന്ന 1 മുതൽ 3 വരെ നമ്മുടെ സ്വന്തം ഞാറക്കൽ പള്ളിയിൽ. 14 നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ മിലാനിലാണല്ലോ 40 മണി ആരാധനയുടെ ആരംഭം. പൈതൃകമുറങ്ങുന്ന നമ്മുടെ ഞാറക്കൽ പള്ളിയിലെ 40 മണിക്കൂർ ആരാധന ഏറെ പ്രശസ്തവുമാണല്ലോ. നമ്മുടെ പൂർവികരുടെ ദിവ്യകാരുണ്യ ഭക്തിയാണ് നമുക്കും പകർന്നു കിട്ടിയിട്ടുള്ളത്. ഞാറക്കൽ പള്ളി രൂപം കൊണ്ട ശേഷം നമ്മുടെ പള്ളിയിൽ നടക്കുന്ന എത്രാമത്തെ ആരാധനയാണ് ഈ വർഷത്തേതെന്ന് അറിയാമോ? നമുക്കൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചാലോ? കിട്ടിയാൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.